SI Women's College of Arts and Science, Ummattur, Parakkadav. A regular college affiliated to the University of Calicut under self-financing scheme. Namaskaram, Media Vision Varthakalilekka, Swagatham. മലയോര മേഖലയിലെ മരുതോങ്കര കായക്കുടി പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തം. ഇതിനായി ഇരുകരകളിലെയും ജനങ്ങൾ ഒരുമിക്കുകയാണ്. സി പി രഘുനാഥ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്. മരുതോങ്കര പഞ്ചായത്തിലെ കള്ളാട് നിന്നും മലോൽ താഴ പുഴ കടന്നാൽ കായക്കുടി പഞ്ചായത്തിലെ പ്രധാന അങ്ങാടിയായ തളീക്കരയിൽ എത്താം. കാലങ്ങളായി പുഴയ്ക്ക് അക്കരയുള്ളവർ ഒട്ടുമിക്ക ആവശ്യങ്ങൾക്കും തളീക്കരയെ ആണ് ആശ്രയിക്കുന്നത്. പലരുടെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഉണ്ടായിട്ട് പോലും അത്യാവശ്യമായി ചെന്നെത്താൻ പറ്റാത്ത അവസ്ഥയാണ്. പഴയകാലത്ത് പുഴയിൽ കടത്തുവെള്ളങ്ങൾ ഉപയോഗിച്ചായിരുന്നു നാട്ടുകാർ പോയി വന്നിരുന്നത്. എന്നാൽ ഇന്ന് പുഴ കരകൾ ഇടിഞ്ഞ് വീതി കൂടിയിരിക്കുകയും ഒഴുക്ക് പല ഭാഗങ്ങളിലായിരിക്കുകയുമാണ്. മഴക്കാലത്ത് ശക്തമായ മലവെള്ളപ്പാച്ചിലാണ് ഇവിടെ. അത്യാവശ്യ യാത്രയ്ക്കായി പലരും കുറച്ചകലെയുള്ള അക്വഡേറ്റ് വഴിയാണ് സഞ്ചരിക്കുന്നത്. കള്ളാട് തളീക്കര പാലം യാഥാർത്ഥ്യമാക്കിയാൽ തൊട്ടിൽപാലം കായക്കൊടി ഭാഗത്തു നിന്നും മരുതോങ്കര മുള്ളങ്കുന്ന പശുക്കടവ് ഭാഗത്തേക്കും യാത്ര ചെയ്യാൻ എളുപ്പമാണ്. കുറ്റ്യാടിയിൽ നിരന്തരമായി അനുഭവപ്പെടുന്ന റോഡ് സ്തംഭനത്തിനും പരിഹാരം കാണാം. കാലങ്ങളായി പ്രദേശവാസികൾ കള്ളാട് തളീക്കര പാലത്തിനു വേണ്ടി ശബ്ദമുയർത്തുകയാണ്. ബന്ധിപ്പിച്ചുകൊണ്ട് ഈ തളീക്കരയിൽ ഒരു പാലം നിർമ്മിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമാണ്. ഈ പദ്ധതിയുടെ പൂർത്തീകരണം നടന്നാൽ കായക്കൊടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണശിലാകേന്ദ്രം എന്നുള്ള നിലക്ക് തളീക്കരക്കുണ്ടാകുന്ന പൊതുവികസനം, അതോടൊപ്പം ഈ ജനത കൈവരിക്കുന്ന പൊതു നേട്ടങ്ങൾ, വലിയ സാധ്യതയാണ് നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വെക്കുന്നത്. ഈ പാലം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി ഈ നാടിന്റെ ജനതയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. രണ്ട് ഗ്രാമപഞ്ചായത്തുകൾ, ഒരു ബ്ലോക്ക് പഞ്ചായത്ത്, ഒരു ജില്ലാ പഞ്ചായത്ത്, ഇതിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ജനപ്രതിനിധികളുടെയും സഹായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവർ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് അവർ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരണത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ പാലത്തിന്റെ യാഥാർത്ഥ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു ജനസമൂഹമാണ് ഇന്ന് ഈ പ്രദേശങ്ങളിലെല്ലാം ഉള്ളത്. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഇതിന്റെ അനന്തര നടപടികളിലേക്ക് പോകുന്നതിന് വേണ്ടി ഞങ്ങൾ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി ഒരു ബൃഹത് പദ്ധതി തന്നെ രൂപീകരിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ ഈ പ്രോജക്ട് സമർപ്പിക്കാനാണ് ആലോചിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ ഈ പ്രദേശത്തെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും ഞങ്ങൾ പിന്തുണ കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം സഹായങ്ങളും കാര്യങ്ങളും ഉണ്ടാകണമെന്ന് മാത്രം ചുരുക്കി കായക്കുടി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഒരു ജനപ്രതിനിധി എന്ന നിലയിലാണ് ഞാനിത് അഭ്യർത്ഥിക്കുന്നത്. വളരെ വർഷങ്ങളോളമായി രണ്ട് പ്രദേശത്തിന്റെ നിത്യവാസികളായ തീരവാസികളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കള്ളാടുള്ള ആളുകളും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് മലോത്താഴ്ക്ക് ഒരു പാലം ലഭിക്കുക എന്നുള്ളത്. ഒരുപാട് റേഷൻ കടയുമായി ബന്ധപ്പെടുന്ന കാർഡ് ഉടമകളും അതുപോലെ തന്നെ നിത്യേന ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി തളീക്കര അങ്ങാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും വർഷങ്ങളായി ഇവിടെ ഒരു പാലം കിട്ടാൻ വേണ്ടി നിരന്തരമായി ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും രണ്ട് ഭാഗത്തും റോഡ് വന്ന് മുട്ടി നിൽക്കുകയും ചെയ്യുകയാണ്. ഈ പാലം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണെങ്കിൽ രണ്ട് പ്രദേശങ്ങൾ, അതായത് കായക്കൊടി, കള്ളാട്, മരുതോങ്കര വളരെയധികം അടുക്കുന്നത്, കുറ്റ്യാടിയുടെ ട്രാഫിക് ബ്ലോക്ക് പ്രയാസമൊന്നുമില്ലാതെ കായക്കൊടി പ്രദേശത്ത് നിന്ന് മരുതോങ്കര വരെ അതിനപ്പുറത്തും യാത്രാ സൗകര്യപ്പെടുന്നതും അതുപോലെ ഇതിന്റെ ഭാഗമായി കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്തും മരുതോങ്കര കായക്കൊടി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും കൈകോർക്കുകയാണ്. ഒരു നാടിന്റെ വികസനത്തിനായുള്ള സ്വപ്ന പദ്ധതിയുടെ സാക്ഷാത്കാരത്തിനായി. നാദാപുരം മേഖലയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പാർട്ടി ഓഫീസുകൾക്ക് നേരെ ആക്രമണം. കഴിഞ്ഞ ദിവസം കല്ലാച്ചിയിൽ കോൺഗ്രസ് ഓഫീസിന് ബോംബെറിഞ്ഞതിന് പിന്നാലെ ഇരിങ്ങണൂരിൽ ജനതാദൾ ഓഫീസിനും മുസ്ലിം ലീഗ് ഓഫീസിനും നേരെ ആക്രമണമുണ്ടായി. ഇന്ന് പുലർച്ചെയാണ് ഇരിങ്ങണൂർ ടൌണിലെ ലോക് താന്ത്രിക് ജനതാദൾ എടച്ചേരി പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിനും മുസ്ലിം ലീഗ് ടൌൺ കമ്മിറ്റി ഓഫീസിനും നേരെ ആക്രമണം നടന്നത്. കല്ലേറിൽ ദൽ ഓഫീസിന്റെ നെയിം ബോർഡും ജനൽ ചില്ലുകളും തകർന്നിട്ടുണ്ട്. ലീഗ് ഓഫീസിന് സോഡാ കുപ്പികൾ കൊണ്ടാണ് എറിഞ്ഞത്. ഇവ ഓഫീസിനകത്ത ചിതറി കിടക്കുകയാണ്.
ചുമരിനും കേടുപാടുകൾ സംഭവിച്ചു. നാദാപുരം സിഐ എൻ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ പ്രതിഷേധിച്ച ഇടതുമുന്നണി പ്രവർത്തകരും മുസ്ലിം ലീഗ് പ്രവർത്തകരും പ്രതിഷേധ സംഗമങ്ങൾ നടത്തി. എൽജെഡി പ്രതിഷേധ സംഗമത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വത്സരാജ് മണലാട്ട് അധ്യക്ഷത വഹിച്ചു. പി എം നാണു, ഇ കെ സജിത് കുമാർ, പി കെ അശോകൻ, ഗംഗാധരൻ പാച്ചാക്കര, രവീന്ദ്രൻ പാച്ചാക്കര, വള്ളിൽ പവിത്രൻ, കെ നാരായണൻ, കെ എം നാണു, ടി പി വാസു എന്നിവർ സംസാരിച്ചു. എൽജെഡി ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറിമാരായ എം കെ ഭാസ്കരൻ, ഇ പി ദാമോദരൻ മാസ്റ്റർ, യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് പി കെ പ്രവീൺ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ കെ സജിത് കുമാർ, ജില്ലാ സെക്രട്ടറി കെ രജീഷ് എന്നിവർ ഓഫീസ് സന്ദർശിച്ചു. മുസ്ലിം ലീഗ് പ്രതിഷേധ ധർണ നിയോജകമണ്ഡലം പ്രസിഡന്റ് സു പി നരിക്കാട്ടേരി ഉദ്ഘാടനം ചെയ്തു. എൻ കെ മൂസ, ചുണ്ടയിൽ മുഹമ്മദ്, യു പി മൂസ, എം കെ സമീർ, ആർ ടി ഉസ്മാൻ, പി കെ അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഹമ്മദ് പുന്നിക്കൽ, യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി വി വി മുഹമ്മദ് അലി എന്നിവർ ഓഫീസ് സന്ദർശിച്ചു. പാലത്തായി പീഡനക്കേസ് സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. പാനൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്താണ് സത്യാഗ്രഹം നടത്തിയത്. കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ നടന്ന ഞെട്ടിക്കുന്ന ഈ സംഭവത്തിൽ കുറ്റക്കാരനായ ബി ജെ പി നേതാവിനെ സംരക്ഷിക്കാൻ സർക്കാർ കാണിക്കുന്ന വ്യഗ്രത തികച്ചും അപലപനീയമാണെന്നും നീതിക്കായുള്ള പോരാട്ടത്തിൽ ഏതറ്റം വരെ പോകാനും യു ഡി എഫ് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം ലീഗ് പ്രസിഡന്റ് പൊട്ടക്കണ്ടി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. കെ എം ഷാജി എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തി. സി കെ സുബൈർ, വി സുരേന്ദ്രൻ മാസ്റ്റർ, കെ പി സാജു, വി നാസർ, മഹമ്മൂദ് കടവത്തൂർ, പി കെ ഷാഹുൽ ഹമീദ്, സഹജൻ, കെ പി ഹാഷിം, ഇ എ നാസർ എന്നിവർ സംസാരിച്ചു. എൻ കരീം, പി പി എ സലാം, ടി മഹറൂഫ്, സി പി റഫീഖ്, ഡോക്ടർ എൻ എ മുഹമ്മദ് റഫീഖ്, കെ പി കെ അയ്യൂബ്, നൌഷാദ് അണിയാരം, ടി കെ ഹാരിസ്, അനസ് കെ കെ എന്നിവർ നേതൃത്വം നൽകി. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം. കോഴ്സസ് ഓഫർ ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ബി കോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബി ബി എ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സസ് അപ്ലൈഡ് ഫോർ ബി എസ് സി സുവോളജി, ബി എസ് സി കെമിസ്ട്രി, ബി എ സോഷ്യോളജി. ഉയർന്ന അക്കാദമിക് നിലവാരം. 2019-20 ഫൈനൽ പരീക്ഷയിൽ 100% വിജയം. മികച്ച ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ഭൗതിക സൗകര്യം, ചുരുങ്ങിയ ചെലവിൽ വാഹന സൗകര്യം, എത്തിപ്പെടാൻ ഏറ്റവും സൗകര്യപ്രദമായ ക്യാമ്പസ്. പാറക്കടവിനും മുണ്ടത്തോടിനും മധ്യേ മെയിൻ റോഡിൽ വിശാലമായ ക്യാമ്പസ്. നമ്മുടെ പെൺമക്കൾക്ക് സ്വസ്ഥമായും നിർഭയമായും റെഗുലർ വിദ്യാഭ്യാസത്തിലൂടെ ഡിഗ്രി കരസ്ഥമാക്കാൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം. വിദ്യാർത്ഥികളുടെ നാനാവിധ കഴിവുകൾ പരിപോഷിപ്പിക്കുവാനും ഐഡിയൽ ഗ്രാജുവേറ്റ് ക്വാളിറ്റി ആർജിക്കുവാനും ഉപയുക്തമായ കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികൾ. SI Women's College of Arts and Science, a regular college affiliated to the University of Calicut, under self-financing scheme. Ummattur Parakadavu.